നമ്മുടെ ഒരു ഏറ്റവും വികസിക്കുന്ന എല്ലാ നഗരങ്ങളിലും പൊതു ഇടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഓപ്പൺ സ്പേസസ് ക്രിയേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. ഏതൊരു വിദേശ രാജ്യത്ത് പോയാലും നമുക്ക് കാണാം, ആളുകൾ വ്യായാമത്തിനും ഉല്ലാസത്തിനും എത്തിച്ചേരുന്ന ഇടങ്ങൾ അത് കൂടുതൽ പബ്ലിക് ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്യൂൻസ് വാക്ക്വേ ഡെവലപ്പ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ അവിടുത്തെ ഓപ്പൺ ജിമ്മ് യൂസ് ചെയ്യുന്നുണ്ട്, ആംഫി തിയേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവായ ആവശ്യമായിരുന്നു ഒരു നല്ല ശുചിമുറി വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ട്രാൻസ്ജെൻഡേഴ്സിനും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ടോയ്ലറ്റുകൾ അതിൻ്റെ മെയിൻ്റനൻസ് ക്ലീൻ ക്രെഡായി ആണ് നടത്തുന്നത്. അതോടൊപ്പം എം പി ഫണ്ടിൽ 31.86 ലക്ഷം രൂപ കൊടുത്തിട്ട് വൈഫൈ സൗജന്യമായി 3 വർഷത്തേക്ക് ഉല്ലാസത്തിനും കുടുംബസമേതവും വരുന്ന ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്യാനാണെങ്കിലും നല്ല ഹൈ സ്പീഡുള്ള ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഡാറ്റ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ഒരു റൈറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൗലിക അവകാശങ്ങളിലെ ഒന്നായി ഇൻ്റർനെറ്റ് മാറുന്നൊരു കാലഘട്ടത്തിൽ അത് സുലഭമായി സൗജന്യമായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി. ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ആണ്, അതിപ്പോൾ അൺലിമിറ്റഡ് ആക്സസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഭാവിയിൽ അതിൻ്റെ യൂസേജ് നോക്കിയിട്ട് കൂടുതൽ മാറ്റങ്ങൾ വരും. ഇത് ഈ 1.8 കിലോമീറ്റർ സ്ട്രെച്ച്, അതായത് നമ്മുടെ ഐ ലവ് കൊച്ചി എന്നുള്ള ആംഫി തിയേറ്ററിൻ്റെ ഇൻസ്റ്റലേഷൻ മുതൽ നമ്മുടെ പ്രസ്റ്റീജ് നെപ്റ്റീൻ കോട്ടിയാട് ഫ്ലാറ്റ് വരെയുള്ള പ്രദേശത്താണ്. 9 ആക്സസ് പോയിൻ്റ് ഉണ്ട്. ഒരു ആക്സസ് പോയിൻ്റിൽ ഏകദേശം 75 ഓളം യൂസേഴ്സിന് ഒരേ സമയം ഇൻട്രപ്ഷനില്ലാതെ യൂസ് ചെയ്യാൻ സാധിക്കും. അത് അതിൻ്റെ പുരോഗതി വിലയിരുത്തിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിന് മാറ്റങ്ങൾ.